മറ്റൊരു വാർത്തയിലേക്ക് തലശ്ശേരി ഇരട്ടക്കൊലപാതകത്തിൽ പഴുതടച്ച അന്വേഷണവുമായി പോലീസ് പ്രതികളുമായുള്ള തെളിവെടുപ്പ് തുടരുന്നു തെളിവെടുപ്പിനിടെ പ്രതികൾ കൊലപാതകത്തിനായി ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് ഏറെ നിർണായകമാണ് ഇന്നത്തെ ഈ പ്രതികളുമായുള്ള തെളിവെടുപ്പ് എവിടെയൊക്കെയാണ് തെളിവെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ ഒരു കത്തി കണ്ടെടുത്തു എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നു കീർത്തി പ്രതികളെയും കൊണ്ട് മുഖ്യപ്രതി പാറായി ബാബുവിനെയും കൊണ്ടാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത് ചിറക്കര കമ്പൗണ്ടർ ഷോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കേസിലെ മൂന്നാം പ്രതി സന്ദീപിൻ്റെ വീടാണ് ഈ കാണുന്നത് വീടിന് മുന്നിൽ ആണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത് ഈ വീടിന് മുന്നിലായിട്ടുള്ള മറ്റൊരു വീടിൻ്റെ മതിലിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കത്തി പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് ഇവിടെയായിരുന്നു ിരുന്നത് ഇത് പ്രതി തന്നെ പോലീസിന് ഇപ്പോൾ എടുത്ത് നൽകിയിട്ടുണ്ട് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ചോരക്കറ പുരണ്ട ഈ കത്തിയാണ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഈ കുറ്റിക്കാട്ടിൽ മതിലിനോട് ചേർന്ന് സന്ദീപിൻ്റെ വീടിന് മുന്നിലുള്ള ഈ ഒരു കുറ്റി ഒരു കാടുള്ള സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചത് അത് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാണ് ഈ ആയുധം അത് കണ്ടെടുത്തത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട തെളിവായി മാറും ഈ സ്ഥലത്ത് തന്നെയാണ് പ്രതികൾ സഞ്ചരിച്ച വാഹനം ഓട്ടോറിക്ഷയും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് സന്ദീപിൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഓട്ടോറിക്ഷ നമുക്ക് പിന്നിൽ ഈ കാണാവുന്ന ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന ഈ ഓട്ടോറിക്ഷയിലാണ് പ്രതികൾ സഞ്ചരിച്ചത് അഞ്ചു പേരാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അഞ്ചു പേരാണ് ഈ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും ഈ കൃത്യം നടത്തിയതിന് ശേഷം ഓട്ടോറിക്ഷ ഇവിടെ സന്ദീപിന് വീടിന് അടുത്തുള്ള ഈ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിടുകയുമായിരുന്നു പോലീസ് ഇന്നലെ തന്നെ ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ഓട്ടോറിക്ഷ പ്രതികൾ സഞ്ചരിച്ച വാഹനം ഇവിടെ കണ്ടെത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ പ്രതികളെയും കൊണ്ട് തെളിവെടുപ്പിനായും ഈ പ്രദേശത്ത് എത്തി ാണ് ആയുധവും വാഹനവും കേസിലെ ഏറ്റവും നിർണായകമായ രണ്ട് തെളിവുകളാണ് ഒന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം മറ്റൊന്ന് പ്രതികൾ സഞ്ചരിച്ച വാഹനം ഈ രണ്ട് പ്രധാന തെളിവുകളും ഇതിനോടകം തന്നെ പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു കോടതിയിലും ഏറ്റവും നിർണായകമായി മാറുന്ന തെളിവുകളായിരിക്കും ഇത് ഏതായാലും പ്രതികളെ പ്രധാന തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു പോലീസ് പറയുന്നത് ഈ സംഘത്തിൽ അഞ്ചു പേരുണ്ടെങ്കിലും പാറായി ബാബുവാണ് കൊലപാതകം നടത്തിയത് രണ്ടുപേരെയും ഖാലിദിനെയും ഷമീറിനെയും കുത്തിവീഴ്ത്തിയത് പാറായി ബാബുവാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ കൊലപാതകത്തിന് രണ്ട് കൊലപാതകത്തിനും ഉപയോഗിച്ചത് ഒരു ആയുധം ഒരു കത്തി മാത്രമാണ് അതിൽ ആ കത്തിയാണ് ഇപ്പോൾ സുപ്രധാന തെളിവായ ആ കത്തിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഈ പ്രതികളെയും കൊണ്ട് മറ്റ് വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന് ശേഷം കോടതിയിൽ ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത് പിന്നീട് ഇതിൻ്റെ മറ്റ് ചില തലങ്ങളിലേക്ക് കൂടി കേസന്വേഷണം നീങ്ങേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ ഈ ലഹരി മാഫിയ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പരിധിയിൽ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ഒരു കേസിൻ്റെ അന്വേഷണത്തിൽ പോലീസിന് വളരെ വേഗത്തിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനും വളരെ വേഗത്തിൽ തന്നെ പ്രതികളെ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൊലപാതകം നടന്ന് 24 മണിക്കൂറിനകം തന്നെ മുഴുവൻ പ്രതികളെയും ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയും പ്രതികളെ സഹായിച്ച ഉൾപ്പെടെയും 7 പ്രതികളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഏതായാലും പ്രതികളെ കണ്ടെത്തിയതിന് പിന്നാലെ ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്ന തെളിവുകൾ കൂടി പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു എന്നുള്ളതും കേസിൻ്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറും ഇനി മറ്റൊരു ഈ കേസ് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ എല്ലാം തന്നെയും ഈ ജാക്സൺ എന്ന് പറയുന്ന പ്രതിയെ കഞ്ചാവ് ജാക്സൺ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അത്തരത്തിൽ ലഹരിയുടെ കടത്തും വിൽപ്പനയും ഉൾപ്പെടെ നടത്തുന്ന ആളാണ് ജാക്സൺ ഈ ജാക്സൻ്റെ സഹായിയാണ് പാറായി ബാബു എന്ന് പറയുന്ന കേസിലെ കൊലപാതകം നടത്തിയ മുഖ്യപ്രതി അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ച് ഇവരുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ കൂടുതൽ വരേണ്ടതുണ്ട് ഇവർ ആരൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ലഹരി മാഫിയ സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട് തീർച്ചയായും ഇന്നലെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതുപോലെ അതിൻ്റെ മറ്റ് വശങ്ങൾ കൂടി അന്വേഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മറ്റ് വശങ്ങൾ കൂടി അന്വേഷിക്കും മാത്രമല്ല ഈ പാറായി ബാബുവിനും ജാക്സനും നേരത്തെയും പല കേസുകളുമുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും വളരെ സമഗ്രമായിട്ടുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ കേസിൽ പുരോഗമിക്കുന്നത് പ്രതികൾ എല്ലാം തന്നെ പ്രധാനപ്പെട്ട കൊലപാതകം നടത്തിയതും ഈ കേസിൽ പ്രതികളെ സഹായിച്ചതുമായ എല്ലാവരും തന്നെ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് ഇനി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ലഹരി മാഫിയയിൽ ഉൾപ്പെട്ട ഈ കണ്ണികളെ കൂടി കണ്ടെത്തുക എന്നുള്ളത് കൂടി ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് വരും കീർത്തി സന്തോഷ് ഇപ്പം എന്തായാലും ഒരു പ്രധാന തെളിവായി കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയായിരുന്നു
തീർച്ചയായും ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ പോലീസ് പൂർത്തീകരിച്ചിട്ടുള്ളത്. കാരണം പ്രതികളെ കണ്ടെത്തിയതിന് പിന്നാലെ കേസിൽ നിർണായക തെളിവായി മാറുന്ന ഈ ആയുധവും വാഹനവും പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. ഇനി ഈ കേസിൽ മറ്റ് പ്രധാനപ്പെട്ട തെളിവുകളില്ല. ഏതായാലും ഈ പ്രതികളെ ഇനി വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് അടുത്ത നടപടിക്രമം. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായി വരും. ഏതായാലും അത് ചിലപ്പോൾ ഈ പ്രതികളെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട പ്രതികളെ വളരെ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞതും ഈ തെളിവുകൾ എളുപ്പത്തിൽ കണ്ടെടുക്കാൻ കഴിഞ്ഞതുമെല്ലാം തന്നെ കേസിൽ വളരെ നിർണായകമാകും. ഏതായാലും പ്രതികൾ പോലീസിനോട് ഈ കൃത്യം നടത്തിയത് എങ്ങനെയെന്ന് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ആയുധം ഒളിപ്പിച്ച കാര്യം ഉൾപ്പെടെ പോലീസിനോട് പ്രതികൾ തന്നെയാണ് സമ്മതിച്ചത്. മുഖ്യപ്രതി പാറായി ബാബു തന്നെയാണ് ഇപ്പോൾ ഈ ആയുധം പോലീസിന് ഇവിടെ നിന്നും കണ്ടെടുത്തി നൽകിയത്. അത്തരത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട തെളിവ് പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ഈ വാഹനവും ലഭിച്ചു കഴിഞ്ഞു. പ്രധാന പ്രതികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ വലയിലാവുകയും ചെയ്തു. കീർത്തി. സന്തോഷം. എന്തായാലും പ്രതികൾ ഇപ്പോൾ കുറ്റം സമ്മതിച്ചു. പ്രതികൾ അറസ്റ്റിലായി കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തെളിവും കണ്ടെടുത്തു. മറ്റു ഒരു കാര്യം ഇതിൽ പ്രധാനമായും അറിയേണ്ടത്, ഈ ഒരു കേസിൽ ഇവർ മാത്രമല്ലല്ലോ, ഇവർക്ക് പിന്നിൽ മറ്റൊരു ലഹരി മാഫിയ സംഘം തന്നെ ഉണ്ടെന്നാണല്ലോ പോലീസും പ്രധാനമായി പറയുന്നത്. ഈ ഒരു കൊലപാതകം നടക്കാൻ തന്നെ കാരണം അതാണല്ലോ, ലഹരി ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കൊലപാതകം തന്നെ നടന്നത്. പോലീസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയും അത് തന്നെയാണ്, ഇതിന് പിന്നിലുള്ള കണ്ണികളെ കണ്ടെത്തുക എന്നുള്ളത്. ഇതിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ടോ? ഇത് സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെ പോലീസിന് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ കേസിന് അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. ഈ കൊലപാതകത്തിനപ്പുറം ഒരു ലഹരി മാഫിയ സംഘമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുണ്ട്. ഏതായാലും ആ ഒരു തലത്തിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇന്നലെ ഈ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങൾക്ക് മുൻപാകെ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം കേസിലെ പ്രധാന പ്രതികൾക്കെല്ലാം തന്നെയും കഞ്ചാവ് കടത്തും ലഹരി മാഫിയ ഉൾപ്പെടെയുള്ള സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേസിലെ പ്രതികളെല്ലാം തന്നെ കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെ നടത്തുന്നവരാണ് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇവർക്ക് നേരത്തെ കേസുകളുണ്ട് എന്നുള്ള കാര്യവും പോലീസിന്റെ കൈവശം അതിനെ സംബന്ധിച്ച വിശദാംശങ്ങളുമുണ്ട്. അതുകൊണ്ട് ആ വശം കൂടി തീർച്ചയായും ഈ കേസിന്റെ ഭാഗമായി വരേണ്ടതാണ്. ഈ പോലീസ് ഇതുവരെയും പ്രതികളെ കണ്ടെത്താനും തെളിവ് ശേഖരിക്കാനുമെല്ലാം വളരെ സമർത്ഥമായിട്ടുള്ള അന്വേഷണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ മറ്റ് വശങ്ങളിലേക്ക് കൂടിയുള്ള അന്വേഷണം ഉണ്ടാകും, അതിന്റെ കണ്ണികളെ കൂടി കണ്ടെത്തും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, സന്തോഷ്, വ്യക്തമാണ്.